മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക്. അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസയുടെ സ്വപ്ന പദ്ധതി ആർട്ടമിസ് അധികം വൈകാതെ യാഥാർത്ഥ്യമാകും. സഞ്ചാരികളെ ഉൾപ്പെടുത്താതെയുള്ള റിഹേഴ്സലിനാണ് നാസ തുടക്കം കുറിക്കുന്നത്. ഈ വിഷയമാണ് സ്റ്റോറി ആൻഡ് ഹിസ്റ്ററി എന്ന് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്, ശീതയുദ്ധകാലത്തെ അനിശ്ചിതാവസ്ഥ. സോവിയറ്റ് യൂണിയനും അമേരിക്കയും സാധ്യമായ എല്ലാ മേഖലകളിലും നേർക്കുനേർ മത്സരിക്കുന്നു. ആ മത്സരം ബഹിരാകാശ രംഗത്തേക്കും വ്യാപിച്ചു. അതുവരെ സാധ്യമല്ലാതിരുന്ന പല നേട്ടങ്ങളും ഇരു രാജ്യങ്ങളും മത്സരിച്ച് നേടിയെടുത്തു. ദൂരെ ആകാശത്തുള്ള അമ്പിളിമാമനെ കയ്യെത്തി പിടിക്കുകയെന്ന മനുഷ്യന്റെ ചിരകാല സ്വപ്നവും ഒടുവിൽ അമേരിക്കൻ സംഘം നേടിയെടുത്തു. 1969 ജൂലൈ 16 അപ്പോളോ 11 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി. ജൂലൈ 21 പുലർച്ചെ 2:56 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത്. സീ ഓഫ് ട്രാങ്ക്ലിറ്റി അഥവാ പ്രശാന്തതയുടെ സമുദ്രം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അവരെത്തിച്ചേർന്നത്. ആംസ്ട്രോങ്ങിന് പിന്നാലെ സഹയാത്രികൻ ബസ് ആൾഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങി. സംഘത്തിലെ മൂന്നാമൻ മൈക്കിൾ കോളിൻസ് കമാൻഡ് മൊഡ്യൂളിനെ നിയന്ത്രിച്ച് ചന്ദ്രനെ വലം വെച്ചു. 3 12 പേർ ചന്ദ്രനിൽ ഇറങ്ങി. 1972 December 11 അപ്പോളോ 17 അവസാനമായി മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത്. അരനൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും നാസ ആ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുകയാണ്. കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും സാങ്കേതിക തകരാറുകളെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു. ഉടൻ തന്നെ പിഴവുകൾ പരിഹരിച്ച് വിക്ഷേപണം നടത്തുമെന്നാണ് നാസ അറിയിക്കുന്നത്. സ്പേസ് ലോഞ്ച് സിസ്റ്റം അഥവാ SLS എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ റോക്കറ്റാണ് വിക്ഷേപണത്തിനായി ഉപയോഗിക്കുക. സഞ്ചാരികൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഒറിയോൺ പേടകത്തെ SLS ഭ്രമണപഥത്തിലെത്തിക്കും. പ്രധാനമായും 2 പേടകത്തിനുള്ളത്: ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇത് തയ്യാറാക്കിയത്. ആദ്യം സഞ്ചാരികൾക്ക് പകരം മനുഷ്യരൂപത്തിലുള്ള ഡെമ്മികളാണ് പദ്ധതിക്കായി ഉപയോഗിക്കുക. മ്യൂണിക്കിൻ എന്നറിയപ്പെടുന്ന ഈ ഡെമ്മികൾ സ്പേസ് സ്യൂട്ടുകൾ ധരിച്ചാവും ഇരിക്കുക. അമസോണിൻ്റെ അലക്സ വോയിസ് അസിസ്റ്റന്റ് വഴി ആർക്കും ലൈവായി വിശേഷങ്ങൾ തിരക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഡെമ്മികളുമായി നടത്തുന്ന പരീക്ഷണത്തിന് ശേഷം പേടകം ശാന്തസമുദ്രത്തിൽ തിരിച്ചിറങ്ങും. 2024 രണ്ടാം ഘട്ടം. അന്ന് മനുഷ്യരുമായാണ് ആർട്ടമിസ് യാത്ര തിരിക്കുക. എന്നാൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാതെ ചന്ദ്രനെ വലം വെച്ച് തിരികെയെത്തും. അടുത്ത ഘട്ടത്തിൽ 2025 ഒരു വനിതയുൾപ്പെടെയുള്ളവരെ ചന്ദ്രനിൽ ഇറക്കുകയാണ് ലക്ഷ്യം. ചൊവ്വ പരിവേഷണത്തിന് ചന്ദ്രനിൽ ഒരു ബേസ് ക്യാമ്പും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സഞ്ചാരികൾക്ക് കഴിയാനുള്ള ഒരു സ്ഥിരം നിലയവും സ്ഥാപിക്കാൻ പദ്ധതിയിലൂടെ നാസ ലക്ഷ്യമിടുന്നു. 5000 സെൻസറുകളാണ് പേടകത്തിലുള്ളത്. 2,00,000 crore ചിലവ്. ഇന്ററിം ക്രയോജനിക് പ്രൊപ്പൽഷൻ സ്റ്റേജ് പ്രവർത്തിച്ച് പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വേർപ്പെടുത്തി ചന്ദ്രനിലേക്ക് കുതിക്കാൻ സഹായിക്കും. ഇതിനുശേഷം ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ പേടകത്തെ നയിക്കുക യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച സർവീസ് മൊഡ്യൂളാണ്. സഞ്ചാരത്തിനുള്ള ഊർജ്ജവും പ്രൊപ്പൽഷനും നൽകുന്നതിന് സർവീസ് മൊഡ്യൂളിന് സാധിക്കും. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്ന പേടകം ചന്ദ്രനെ ചുറ്റുകയും വിവരശേഖരണം നടത്തുകയും ചെയ്യും. ഗ്രീക്ക് പുരാണത്തിൽ ദേവന്മാരുടെ ദേവനായ സിയൂസിന്റെയും ലിറ്റോ ദേവിയുടെയും മകളാണ് ആർട്ടമിസ്, അപ്പോളോ ദേവന്റെ സഹോദരി. ഈ പേരാണ് സ്വപ്ന പദ്ധതിക്കായി നാസ നൽകിയത്. 2025 ആർട്ടമിസ് 3 4 യാത്രികരുമായി ചന്ദ്രനിൽ ഇറങ്ങുമെന്ന പ്രതീക്ഷയോടെ സ്റ്റോറി ആൻഡ് ഹിസ്റ്ററി ഇവിടെ അവസാനിക്കുന്നു.